അഞ്ചാം പാതിര എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് എബ്രാഹാം ഓസ്ലർ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ജയറാം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സിനിമ കൂടിയാണിത് അതെന്തായാലും വെറുതെ ആയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്തുകൊണ്ടും ജയറാമിൻ്റെ കരിയറിൽ വെച്ച് തന്നെ ഇതേ വരെ ചെയ്തതിൽ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റോളാണ് ഈ എബ്രാഹാം ഓസ്ലർ എന്ന ക്യാരക്ടർ ജയറാമിനെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അനശ്വര ആണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും അതുപോലെ ജഗദീഷ് ആണെങ്കിലും അതുപോലെ ഇവൻ ന്യൂ ഫേസസ് വരെ ഉണ്ട് ഈ സിനിമയിൽ അവരും അവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയുടെ അണിയറക്കാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമ തന്നെയാണ് സിനിമയിലെ ക്യാരക്ടേഴ്സും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ട്രാജഡീസും അതെല്ലാം ഓരോ ഇമോഷണൽ രീതിയിൽ നമ്മളെ അത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഒരു പകുതി വരെ സിനിമ വിജയിച്ചിട്ടുമുണ്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തന്നെ ക്രൈംസും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസും റിലേറ്റഡ് ആണ് ഈ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് സിനിമ കുറച്ചും കൂടെ എൻഗേജിംഗ് ആകുന്നത് എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരുന്ന പോലെ തന്നെ ഉള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഈ സിനിമ വരുന്നുണ്ട് ആ ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് ഈ സിനിമയ്ക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ അത് ഈ സിനിമ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അത് ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് തന്നെ മാറിയിട്ടുമുണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചാൽ എന്തുകൊണ്ട് നന്നായെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ ക്യാരക്ടറിനെ നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു ത്രില്ലൊക്കെ നമുക്ക് അത് കിട്ടുന്നുണ്ട് അത് എൻജോയ് ചെയ്യാൻ തന്നെ ഉള്ളതാണ് അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ അഞ്ചാം പാതരയ്ക്ക് തന്നെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിനെ എവിടെയും പറയുന്നില്ല അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതോ ഒരു ത്രില്ലിങ് ഒരു എലമെൻറ്റായ നമുക്കത് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ഈ ആക്ടർ ചെയ്തായ നമുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഇതുപോലെ ഫിലിം മേക്കിംഗ് ആണെങ്കിലും സ്റ്റോറിയുടെ ആ ഒരു പോക്കാണെങ്കിലും മേക്ക് ചെയ്തേക്കുന്ന എല്ലാം നല്ല രസമായിട്ടുണ്ട് കാണാൻ മ്യൂസിക് ഒന്നും അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ സിനിമാറ്റോഗ്രാഫിയും നല്ല ആയിരുന്നു ടോട്ടലി നമുക്ക് എൻജോയ് ചെയ്ത് കാണാം ഒരു സിനിമ ത്രില്ലോടെയൊക്കെ കുറച്ച് ത്രില്ലോടെയൊക്കെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റിയൊരു നല്ല സിനിമ തന്നെയാണ് ഈ എബ്രഹാം ഓസ്ലർ